നമസ്കാരം മഹാബലിയെ ഒരു കോമാളിയായിട്ടാണ് പലരും ചിത്രീകരിക്കുന്നത് എന്നാൽ അത് ശരിയല്ല മഹാബലി എന്ന വാക്കിനർത്ഥം വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ് ബലിയുടെയും ബാണന്റെയും വംശപരമ്പരക്കാരായിരുന്നു രണ്ടാമാതി ചേരന്മാർ എന്ന സംഘകൃതികളിൽ നിന്ന് മനസ്സിലാക്കാം മഹാബലിയെ പിൽക്കാല ചേരരാജാക്കന്മാർ ഒരു ബിരുദമായി സ്വീകരിക്കുകയായിരുന്നു മഹാബലി എന്നത് ലോപിച്ചാണ് മാവേലിയായത് എന്നാൽ ശക്തിയുള്ളവൻ അഥവാ ഫലവാൻ എന്നർത്ഥമുള്ള സംസ്കൃത പദമായ ബലിൻ എന്ന വാക്കിൽ നിന്നാണ് ബലി എന്ന വാക്ക് ഉത്ഭവിച്ചത് മഹാഭാരതത്തിലും പുരാണങ്ങളിലും നാടോടി കഥകളിലും പ്രതിപാദിച്ചിട്ടുള്ള ബലികൾ വ്യത്യസ്തരാണ് എങ്കിലും അവയ്ക്ക് തമ്മിൽ സുപ്രധാനമായ സമാനതകൾ കാണുന്നുണ്ട് എന്നാൽ പച്ച മലയാള പദമായ മാവേലിയുടെ അർത്ഥം മഹത്തായ കോട്ട അഥവാ വേലി എന്നാണ് വലിയ കോട്ടയുടെ ഉണമകളായ ചേര രാജാക്കന്മാർക്ക് മാവേലി എന്നും അവരുടെ രാജ്യത്തെ മാവേലിക്കര എന്നും വിളിച്ചിരുന്നു മഹാബലിയെ ഒരു കോമാളിയായിട്ടാണ് പലരും ചിത്രീകരിക്കുന്നത് പൊക്കം കുറഞ്ഞ വലിയ കുടവയറും മറ്റു വൈകൃതങ്ങളുമായി വരുന്ന മഹാബലി വേഷത്തെ ഓണാഘോഷ ചടങ്ങുകളിൽ വീണ്ടും കാണാനാവുന്നു ആരുണ്ടാക്കി ഈ വികൃത മാവേലി രൂപം എന്ന് നിശ്ചയമില്ല ജനമനസ്സുകളിൽ സ്ഥിര പ്രതിഷ്ഠ നേടിയ ദ്രാവിഡ നായകനോട് ചിലർക്ക് അടങ്ങാത്ത പകയാണുള്ളത് അവരുടെ ഗൂഢാലോചനയുടെ ഫലമാകാം ഇങ്ങനെ സൃഷ്ടിച്ചെടുത്തത് കുടവയർ ആർക്കാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം ഒരിക്കലും ഒരു രാജാവിന് കുടവയർ ഉണ്ടാകില്ല കാരണം അദ്ദേഹം യോദ്ധാവാണ് നന്മയുടെയും ദ്രാവിഡമായ കരുത്തിന്റെയും പ്രതീകമായ യഥാർത്ഥ കരുത്തനായ മഹാബലിയെ നമ്മുടെ മനസ്സുകളിൽ നാം തന്നെ സ്ഥാപിക്കേണ്ടതാണ് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്